കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ നാസർ മദനിയുടെ ഭാര്യ ഉൾപ്പെട്ട കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് പ്രതികൾക്ക് ഏഴ് വർഷം കഠിന തടവ് വിധിച്ച് എൻ ഐ എ കോടതി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് പതിമൂന്ന് പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പതിനാല് പ്രതികൾ ഉണ്ടായിരുന്ന കേസിലെ ഒരാൾ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു തടിയുടെ വിട നസീർ സാബിർ ബുഖാരി എന്നിവർക്ക് ഏഴു വർഷം കഠിന തടവും താജുദ്ദീന് ആറ് വർഷം കഠിന തടവിനുമാണ് വിധിച്ചിരിക്കുന്നത് കൊച്ചി എൻ ഐ എ കോടതിയാണ് പ്രതികൾ ൾക്കുള്ള ശിക്ഷ വിധിച്ചത് കൂടാതെ മദുയുടെ ഭാര്യ ഉൾപ്പെട്ട മറ്റു പത്ത് പ്രതികളുടെ വിചാരണ പൂർത്തിയായിട്ടില്ല കേസിൽ അഞ്ചാം പ്രതിയായ കെ എ അനൂപിന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആറു വർഷം കഠിനതടവും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പിഴയും നേരത്തെ വിധിച്ചിരുന്നു അനൂപ് ഒഴികെയുള്ള പ്രതികൾ പല കേസുകളായി തടവിൽ തുടരുന്നതാണ് വിചാരണ വൈകാൻ ഇടയാക്കിയത് രണ്ടായിരത്തി പത്തിൽ കേസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസിന്റെ വിചാരണ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് എൻ കുറ്റപത്രം സമർപ്പിച്ചത് പല കേസുകളിലായി വർഷങ്ങളായി ജയിലിൽ കിടക്കുകയാണ് വിട നസീർ അടക്കമുള്ള മൂന്ന് പ്രതികളും ഈ കേസുകളുടെ റിമാൻഡ് കാലാവധി ശിക്ഷാ കാലാവധിയായി കണക്കാക്കുമെന്ന നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടെ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് കളമശ്ശേരിയിൽ കേസനാസ്പദമായ സംഭവം നടക്കുന്നത് മദനിയുടെ ഭാര്യ സഫിയ കേസിൽ പത്താം പ്രതിയാണ് പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് എന്നാൽ പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിന് കളമശ്ശേരി നടന്ന ബസ് കത്തിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കൂടാതെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസ് എന്ന നിലയിൽ എൻ ഐ എ ആണ് അന്വേഷണം നടത്തിയത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് സേലത്തേക്ക് പോകുകയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കുകയും യാത്രക്കാരെ ഇറക്കിവിട്ട ശേഷം ബസ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജയിലിൽ കഴിയുന്ന പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനിയെ യിൽ നിന്ന് മോചിപ്പിക്കണം എന്നായിരുന്നു പ്രതികളുടെ ആവശ്യം ഒട്ടേറെ തീവ്രവാദ കേസുകളിൽ പ്രതിയാണ് കേസിലെ ഒന്നാം പ്രതിയായ വിട നസീർ കോഴിക്കോട് ഇരട്ട സ്ഫോടനം എടയ്ക്കാട് തീവ്രവാദ റിക്രൂട്ട്മെന്റ് കേസ് എന്നിവയിലെ മുഖ്യ പ്രതി കൂടിയാണ് ഇയാൾ ബസ് തട്ടിയെടുക്കാൻ നസീർ ഉപയോഗിച്ച തോക്ക് ഇതുവരെ കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല എന്നാൽ കശ്മീരിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിയേറ്റു മരച്ച പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അബ്ദുൾ റഹീമിനെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ബസ് ഡ്രൈവറുടെ അടക്കം എട്ടുപേരുടെ മൊഴിച്ചേർത്ത് ഡിസംബറിലാണ് എൻ കുറ്റപത്രം സമർപ്പിച്ചത് ബസ് യാത്രക്കാരായ മുപ്പത്തൊന്ന് പേരുടെ കോഴി പോലീസ് നേരത്തെ വിശദമായി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഫയലുകൾ പിന്നീട് കാണാതാവുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും കേസിന്റെ വിചാരണ വൈകി ആദ്യം പോലീസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയ കേസ് രണ്ടായിരത്തിഒൻപതിലാണ് എൻ ഐ എ ഏറ്റെടുത്തത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് എൻ ഐ എ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്